പ്രിയമുള്ളവരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏറ്റവും ഹാർദമായ സ്വാഗതം. നഗ്നരായി ഉറങ്ങിക്കഴിഞ്ഞാൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ കഴിയുമെന്നും അതുപോലെ തന്നെ പ്രമേഹത്തെ വലിയ ഒരളവിൽ കുറച്ചുകൊണ്ടൊക്കെ വരുന്നതിന് കഴിയുമെന്നും സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും പുരുഷന്മാരുടെ ബീജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ കഴിയുമെന്ന് നിരവധിയായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമല്ല, ഹെൽത്ത് ടിപ്സുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണെന്ന് ദയവായിട്ട് നിങ്ങൾ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നഗ്നരായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ശരീരത്തിൻ്റെ താപനില താഴുമ്പോൾ നമുക്ക് ഉറക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ അളവ് ഗണ്യമായിട്ട് വർദ്ധിക്കുന്നു. ശാന്തമായിട്ട് ദീർഘനേരം ഉറങ്ങാൻ കഴിയുന്ന വ്യക്തിക്ക് ഹൃദ്രോഗ സാധ്യത വളരെയധികം കുറയുന്നു. ഒപ്പം പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉറങ്ങാൻ കഴിയുമ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യതയും വളരെയധികം കുറയുന്നു. അതേപോലെ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്ന വ്യക്തികൾക്ക് സ്ട്രെസ്, ആൻസൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് കഴിയുന്നു. ഈ ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. അതേപോലെ എല്ലാ വ്യക്തികളോടും പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒന്നാണ്, അല്പസമയം നഗ്നരായിട്ടിരുന്ന് കാറ്റ് കൊള്ളുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ അല്പ സൂര്യപ്രകാശം കൊള്ളണം എന്നൊക്കെ. അതിൻ്റെ വൈറ്റമിൻ ഡിയുടെ അഭാവം നിമിത്തമാണ് പല ആളുകളിലും നിരവധിയായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി കുറവുള്ള ഒരു വ്യക്തിക്ക് ഹൃദ്രോഗ സാധ്യത വളരെയേറെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നഗ്നരായിട്ടിരിക്കുക, കുറച്ച് കാറ്റ് കൊള്ളുക, സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാൻ അനുവദിക്കുക, ഇത്തരം കാര്യങ്ങളിലൂടെ ഹൃദ്രോഗ സാധ്യത വളരെയധികം കുറയ്ക്കാനായിട്ട് കഴിയുന്നു. ഒപ്പം നന്നായിട്ട് ഉറങ്ങുന്നതിലൂടെ പ്രമേഹ രോഗത്തിൻ്റെ സാധ്യതയും കുറയ്ക്കുന്നതിനായിട്ട് കഴിയുന്നു. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയെ ആകമാനവും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗ്നരായിട്ട് കുറച്ചേറെ സമയം വെയിൽ കൊള്ളുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നല്ലതുപോലെ ഉറക്കം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉന്മേഷം കിട്ടുകയും രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും പിറ്റേ ദിവസമുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നതിനൊക്കെയുള്ള ഊർജ്ജസ്വലതയും കായികക്ഷമതയും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഉറക്കം കുറവുള്ള വ്യക്തികളൊക്കെ പുതിയ പഠനങ്ങളനുസരിച്ച് ഉറക്കം കുറവുള്ള വ്യക്തികളൊക്കെയും മെലിഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നു. എന്നാൽ മിതമായ രീതിയിൽ ഉറങ്ങാൻ കഴിയുന്ന വ്യക്തികളുടെയൊക്കെ ശാരീരികവും മാനസികവും ലൈംഗികവുമായ ആരോഗ്യങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതേപോലെ നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുന്ന വ്യക്തികൾക്ക് ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുന്നതിലുപരി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെയും മെച്ചപ്പെടുത്തുന്നതിനായിട്ട് കഴിയുന്നു. അതായത് ചർമ്മം ചർമ്മത്തോട് ചേർന്ന് കിടക്കുമ്പോൾ, രണ്ടുപേര് ചേർന്ന് കിടക്കുമ്പോൾ, തുണിയില്ലാതെ ചേർന്ന് കിടക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ അടുപ്പം, മാനസികവും ശാരീരികവുമായി അടുപ്പം വർദ്ധിക്കുന്നു. രണ്ടുപേരുടെ ശരീരത്തിൻ്റെ ചൂട് അറിഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും കിടക്കുന്നതിനും ഉറങ്ങുന്നതിനും അങ്ങനെ ഒരു റിലാക്സേഷൻ ലഭിക്കുന്നതിനും സഹായകമാകുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ നല്ല ഉറക്കം കിട്ടുന്ന വ്യക്തികളുടെയൊക്കെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ സംഭവിച്ചാൽ അത് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതായിട്ടും, എന്നാൽ ഭാഗികമായിട്ട് പൂർണ്ണമായിട്ടോ ഉറക്കമില്ലാത്ത അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളിൽ ഈ മുറിവ് ഉണങ്ങുന്നതിന് കൂടുതൽ കാലതാമസം നേരിടുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ സ്ത്രീകളൊക്കെ നഗ്നരായിട്ട് കിടന്നുറങ്ങിയാൽ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ആ യോനിയിലുണ്ടാകുന്ന ഈസ്റ്റ് അണുബാധയെ ഒരു പരിധിവരെ തടയുന്നതിനും യോനിക്കുള്ളിലേക്ക് കാറ്റ് കടക്കുന്നതിനും ആ ഒരു ഭാഗത്ത് ഉള്ള പൊതുവെയുള്ള ചർമ്മത്തിൻ്റെയും ആരോഗ്യം വർദ്ധിക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർ നഗ്നരായിട്ട് ഉറങ്ങിയാൽ അവരുടെ ശരീരത്തിൻ്റെ താപനില താഴുകയും സുഗമമായ വായുസഞ്ചാരം ലഭിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വൃഷണങ്ങളുടെ ആ ഭാഗത്ത് മിതമായ തണുപ്പ് ലഭിക്കുകയും ആ ഒരു ഭാഗത്തെ ആരോഗ്യം വർദ്ധിക്കുകയും ബീജങ്ങളുടെ ചലനശേഷി വർദ്ധിക്കുന്നതായിട്ടും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും
സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള അപകർഷതാ ബോധം മാറുന്നതിനും താൻ ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുന്നതിനും അതിൽ അഭിമാനിക്കുന്നതിനും ഒക്കെ നഗ്നരായി ഉറങ്ങുന്നതിലൂടെ ഓരോ വ്യക്തിക്കും കഴിയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നഗ്നരായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ചർമ്മത്തിന് സ്വതന്ത്രമായിട്ട് വായു വലിച്ചെടുക്കുന്നതിന് സാധിക്കുന്നതുകൊണ്ട് തന്നെ തുണിയില്ലാതെ ഉറങ്ങുന്ന ആളുകളുടെ ചർമ്മ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ടും അവരുടെ തിളക്കത്തിന് ഓജസ്സും തേജസ്സും ഉള്ളതായിട്ടും പഠനങ്ങൾ വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴൊക്കെ തുണിയില്ലാതെ കിടന്നുറങ്ങുന്നതിന് സ്ത്രീകളും പുരുഷന്മാരും ശ്രമിക്കുക, നിങ്ങൾ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഏറ്റവും പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ വിനീതിയായിട്ട് അപേക്ഷിക്കുന്നു. പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.